മുക്കണ്ടൗൺ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച നടപ്പാതയും കൈവരിയും സ്വകാര്യ വ്യക്തി പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിലേക്ക് വഴിയൊരുക്കാൻ പൊളിച്ചു നീക്കിയതായി പരാതി. കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാന പാതയിൽ മുക്കപ്പാലത്തിന് സമീപത്താണ് ഇന്റർലോക്ക് വിരിച്ച് നവീകരിച്ച നടപ്പാതയും കൈവരിയും പൊളിച്ചു നീക്കിയത്. കോടികൾ ചെലവഴിച്ചാണ് മുക്കംടൗൺ സൗന്ദര്യവൽക്കരണത്തിന്റെ ഒന്നാം ഘട്ടം പൂർത്തീകരിച്ചത്. സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി മുക്കം പാലത്തിന് സമീപത്ത് നിർമ്മിച്ച നടപ്പാതയും കൈവരിയുമാണ് സ്വകാര്യ വ്യക്തി പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിലേക്ക് വഴിയൊരുക്കാനായി പൊളിച്ചു നീക്കിയത്. നിരവധി പേർ പ്രഭാത സവാരിക്ക് ഉൾപ്പെടെ ഉപയോഗിക്കുന്നതും നിത്യേന നിരവധി വിദ്യാർത്ഥികൾ ഉൾപ്പെടെ കാൽനടയാത്രയ്ക്ക് ഉപയോഗിക്കുന്നതുമായ നടപ്പാതയും കൈവരിയുമാണ് ഒരു സുപ്രഭാതത്തിൽ പൊളിച്ചു മാറ്റിയത്. ഇതോടെ നടപ്പാതയിൽ വലിയ ഗർത്തം രൂപപ്പെട്ടത് ഏറെ പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്. പൊതുമുതൽ നശിപ്പിച്ചവർക്കെതിരെ ശക്തമായ നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അധികൃതർ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് പൊതുപ്രവർത്തകനും അഡ്വക്കേറ്റുമായ അൻവർ സാദിഖ് പറഞ്ഞു. മുക്കം മുനിസിപ്പാലിറ്റിയിലെ ഒരു ഫുട്പാത്ത് നശിപ്പിച്ച കാര്യമാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം രാവിലെ ആളുകളെല്ലാവരും നടക്കാനിറങ്ങുന്ന മുക്കം നഗരസഭ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് പണി കഴിപ്പിച്ച ഒരു ഫുട്പാത്താണിത്. അപ്പൊ രാവിലെ വന്ന് നോക്കുമ്പോൾ ഞങ്ങളൊക്കെ ഇതിലൂടെയാണ് രാവിലെ മോർണിംഗ് വാക്കിന് വരുന്നത്. ഇവിടെ എത്തി കഴിഞ്ഞപ്പോഴാണ് കാണുന്നത് ഏതോ ഒരു സ്വകാര്യ വ്യക്തിക്ക് വേണ്ടി അവരുടെ ബിൽഡിങ്ങിലേക്ക് സൗകര്യം ചെയ്തു കൊടുക്കാൻ വേണ്ടി സ്ലാബ് കംപ്ലീറ്റ് പൊട്ടിച്ചിരിക്കുകയാണ്. അതുപോലെ ഈ കമ്പി എല്ലാം നശിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ ആകുമ്പോൾ എല്ലാ കടക്കാർക്കും ഇത്തരത്തിലുള്ള സൗകര്യം നഗരസഭ ചെയ്തു കൊടുക്കണം. ഇത് ആരുടെ അനുമതിയോട് കൂടിയിട്ടാണ് ചെയ്തത് എന്നുള്ളത് അറിയില്ല. ഏതായാലും അതിനെക്കുറിച്ച് സമഗ്രമായ ഒരു അന്വേഷണം നടത്തണം. പൊതുമുഖ മുതലാണ് ഇവിടെ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ശക്തമായിട്ട് ഇതിനെക്കുറിച്ച് മുക്കം നഗരസഭയും മുക്കം പോലീസും അന്വേഷിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നിയമ നടപടികൾ സ്വീകരിക്കും. റോഡ് നവീകരണത്തിന്റെ ഭാഗമായി റോഡ് മണ്ണിട്ട് ഉയർത്തുകയും റോഡിൽ നിന്ന് ഉയർത്തി നടപ്പാത നിർമ്മിക്കുകയും ചെയ്തതോടെ നിരവധി വ്യാപാര സ്ഥാപനങ്ങളും കാരശ്ശേരി സഹകരണ ബാങ്കും ഉൾപ്പെടെ കുടിയിലാവുകയും ശക്തമായ മഴ പെയ്താൽ വെള്ളം കയറുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായിട്ടും അധികൃതർ പൊളിച്ചുമാറ്റാൻ തയ്യാറാവാത്ത നടപ്പാതയാണ് ഇപ്പോൾ ഒരു സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിലേക്ക് വഴിയൊരുക്കാൻ പൊളിച്ചു നീക്കിയത്. ഇതും പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ മുക്കം.